2021 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ സീരീസ് ആണ് ഷാഡോ ആൻഡ് ബോൺ. ഗെയിം ഓഫ് ത്രോൺസിലെ മാജിക്കൽ ഫാന്റസിയും ഹങ്കർ ഗെയിംസിലെ അതിസാഹസികതയും ഓഷ്യൻസ് ഇലവനിലെ ത്രില്ലടിപ്പിക്കുന്ന ടെസ്റ്റ് എലമെന്റും ഒരുമിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഷാഡോ ആൻഡ് ദി ബോൺ. ഒരു സാങ്കല്പിക മാജിക്കൽ വേൾഡിലെ രാജ്യമാണ് റാവ്ക്ക. റാവ്ക്കയുടെ നടുവിലായി രാജ്യത്തെ രണ്ടായി ഭിന്നിപ്പിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു ഫോൾഡ് ഉണ്ട്. ബ്ലാക്ക് ഹെറിറ്റിക് എന്ന ഡാർക്ക്ലിംഗ് ഉണ്ടാക്കിയ ഇരുട്ടും ഭീകരജീവികളാലും നിറഞ്ഞ സ്ഥലമാണ് ഫോൾഡ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് സീരീസ് മുൻപോട്ട് പോകുന്നത്. കിഴക്കൻ റാവ്ക്കയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകണമെങ്കിലും തിരിച്ചു വരണമെങ്കിലും ഈ ഫോൾഡ് കടക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. അതുകൂടാതെ അതിനെ ചുറ്റി പോകാനാണെങ്കിൽ വടക്ക് ഗ്രീശകളെ വേട്ടയാടുന്ന വിയഡൻ ഡുസ്കല്ലുകളും തെക്ക് ഭാഗത്ത് പർവ്വതങ്ങളുമാണ്. രാജ്യത്തിന്റെ ഇരുഭാഗങ്ങളും തമ്മിലുള്ള ഈ തടസ്സം തകർക്കാനായി സൂര്യനെ ആവാഹിക്കാൻ കഴിയുന്ന ഒരു സൺ സമ്മനർ വരണം. എങ്കിൽ മാത്രമേ അതിനൊരു അന്ത്യം കുറിക്കാനും രാജ്യത്തെ ഒന്നിപ്പിക്കാനും കഴിയൂ. എന്നാൽ അതൊരു ഐതിഹ്യം മാത്രമാണ് എന്നായിരുന്നു ചിലരുടെ വാദം. പക്ഷെ അവർ അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നു. ഇതറിഞ്ഞ ഡ്രുസ്കെല്ലകൾ സൺ സമ്മനറെ കൊല്ലാനും മറ്റു കുറച്ച് കള്ളന്മാർ സമ്മനറെ തട്ടിക്കൊണ്ടുവരാനും പദ്ധതിയിരുന്നു. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സീരീസ് പറയുന്നത്. പ്രശസ്ത നോവലിസ്റ്റായ ലെയ് ബാർഡുഗോയുടെ ഷാഡോ ആൻഡ് ബോൺ എന്ന ട്രയോളജിയും സിക്സ് ഓഫ് ക്രൗസ് എന്ന ഡുബോളജിയും അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. സീരീസിലെ സാങ്കല്പിക ലോകത്ത് മാജിക് ഉപയോഗിക്കാൻ കഴിവുള്ള ഗ്രീഷ വിഭാഗമാണ് കോർപ്പറാൽക്കി, ഇതറിയാൽക്കി, മെറ്റീരിയാൽക്കി എന്നിവ. വലിയൊരു വേൾഡ് ബിൽഡിംഗ് ഉള്ള ഈ സീരീസ് വളരെ ഹൈപ്പർ സ്പീഡിലാണ് മുൻപോട്ട് പോകുന്നത്. സീരീസിന്റെ തിരക്കഥ രചയിതാവായ എറിക് ഐസർ തന്നെയാണ് സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2021 സീരീസിന്റെ ആദ്യ സീസൺ മാത്രമാണ് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വർഷം നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഈ സീരീസ് ഫാന്റസി സീരീസ് ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടു നോക്കേണ്ടതാണ്.